നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് 100% നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്ന ഒരു ദിവസത്തെ കുറിച്ചാണ്. അത് ഓഗസ്റ്റ് 8 ആണ്. എന്താണ് ഈ ഓഗസ്റ്റ് 8 ആം തീയതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, 8-8 എന്ന് വരുന്ന ആ ഒരു പോർട്ടൽ വരുന്ന ഒരു ദിവസമാണ്. ഇവിടെ വെറും 8-8 മാത്രമല്ല വരുന്നത്, 2024 എന്നുള്ളത് നമ്മൾ കൂട്ടി നോക്കുമ്പോൾ അതും 8 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 8-8-8 എന്ന ഏഞ്ചൽ നമ്പറാണ് അവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ആ ഒരു സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും സാധിക്കും എന്നാണ്. ഇപ്പോൾ എല്ലാ വർഷവും ഓഗസ്റ്റ് 8 ആം തീയതി വരാറുണ്ട്, അതായത് 8-8 വരാറുണ്ട്. എന്നാൽ 8-8-8 വരുന്നത് 9 വർഷങ്ങൾ കൂടുമ്പോൾ മാത്രമേ വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ദിവസം നമ്മൾ മിസ് ചെയ്യുകയാണെങ്കിൽ ഇനി 9 വർഷങ്ങൾ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അടുത്ത ഒരു 8-8-8 എന്നുള്ള ഏഞ്ചൽ നമ്പർ ആ ഒരു പോർട്ടൽ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നമ്മൾ ഓൾറെഡി തന്നെ 5-5 മാനിഫെസ്റ്റേഷൻ, 7-7 മാനിഫെസ്റ്റേഷൻ ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു 8-8-8 മാനിഫെസ്റ്റേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി നമ്മൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പ്രയോഗിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്താഗ്രഹിച്ചാലും ഇപ്പോൾ ഈ 8 ആം തീയതി 8:08, അതായത് 8:08 AM-നും 8:08 PM-നും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഈ പ്രപഞ്ചത്തിനോട് നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത്, ആ ഒരു കാര്യം നടന്നു കിട്ടും. എന്താണ് നമ്മുടെ കോസ്മിക് എനർജിയിൽ ഈ ഒരു ദിവസം ഉണ്ടാകുന്ന ഒരു മാറ്റം എന്നുകൂടി നമ്മൾ അറിയണം. എന്നാൽ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നതിൻ്റെ ആ ഒരു രഹസ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. ഈ ഓഗസ്റ്റ് 8 ആം തീയതി സൂര്യൻ ലിയോ എന്ന സോഡിയാക് സൈനിൻ്റെ വളരെ അടുത്തെത്തുന്ന ഒരു സമയവും, അതിനോടൊപ്പം തന്നെ നമ്മുടെ ഭൂമിയും സൈറസ് എന്ന് പറയുന്ന ഒരു നക്ഷത്രവും ഒരു അലൈൻമെൻറ്റിൽ വരുന്ന ഒരു ദിവസമാണ്. നമുക്കറിയാം, ഇപ്പോൾ കാറൊക്കെ തന്നെ നമ്മൾ വീല് അലൈൻ ചെയ്യും. എന്തിനാണത്? നല്ല സൂപ്പറായിട്ട് ഓടുന്നതിന് വേണ്ടിയും അതിൻ്റെ ആ വീലിൻ്റെ ബാലൻസിങ് ഒക്കെ കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ വണ്ടി നല്ല രീതിയിൽ ഓടിച്ചു കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള ഒരു അലൈൻമെൻറ്റാണ് വീൽ അലൈൻമെൻറ്റ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു അലൈൻമെൻറ്റിൽ വരുമ്പോൾ, നമ്മൾ ആ ഒരു സമയത്ത് എന്താണോ ആഗ്രഹിക്കുന്നത് അത് പ്രപഞ്ചം 100% നമുക്ക് സാധിച്ചു നൽകും എന്നാണ്. അപ്പോൾ ഈ ഒരു 8-8 പോർട്ടലിന് ഒരു പേരിട്ടിട്ടുണ്ട്, ലയൺസ് ഗേറ്റ് പോർട്ടൽ എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ എല്ലാ വർഷവും വരാറുണ്ട്. പക്ഷേ ഈ വർഷത്തെ പോർട്ടലിൻ്റെ ഒരു ഏറ്റവും സിഗ്നിഫിക്കൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ 8-8-8 എന്ന പോർട്ടലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല, ഈ സൈറസ് എന്ന് പറയുന്ന ഈ ഒരു നക്ഷത്രം, ഇത് നമ്മുടെ ആകാശത്ത് വളരെയധികം ബ്രൈറ്റായി നിൽക്കുന്ന ഒരു നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിന് ചൊവ്വാഗ്രഹത്തിൻ്റെയും വ്യാഴഗ്രഹത്തിൻ്റെയും, അതായത് ഗുരുഗ്രഹത്തിൻ്റെയും ക്വാളിറ്റീസ് ഉണ്ട് എന്നാണ്. എന്താണ് ഈ രണ്ട് ഗ്രഹങ്ങളുടെയും ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ, ഗുരുഗ്രഹത്തിൻ്റെ ക്വാളിറ്റി നമുക്കറിയാം, ജ്ഞാനം, അറിവും അതുപോലെ തന്നെ ഗ്രോത്തുമാണ് ഗുരുഗ്രഹത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ചൊവ്വാഗ്രഹത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നിശ്ചയദാർഢ്യവും പ്രതീക്ഷയുമാണ്. അപ്പോൾ ഈ 4 ക്വാളിറ്റീസ്, ഈ 2 ഗ്രഹങ്ങളുടെയും ഈ ക്വാളിറ്റീസ് ഒക്കെ കൂടി ചേർന്ന ഒരു നക്ഷത്രമാണ് ഈ സൈറസ് എന്ന് പറയുന്ന നക്ഷത്രം. അതുകൊണ്ട് തന്നെ ഈ സൈറസ് നക്ഷത്രം നമ്മുടെ ഭൂമിയും സൂര്യനും ഒക്കെ ആയിട്ടൊരു അലൈൻമെൻറ്റിൽ വന്ന് നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഏത് കാര്യമാണെങ്കിലും അത് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് അത് സാധിച്ചു കിട്ടും. നമ്മൾ ഏതൊരു കാര്യമാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം സാധിച്ചു കിട്ടും. 8 എന്ന് പറയുന്നത് ന്യൂമറോളജിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ 8 ഒരു മീനിങ് പവറാണ്, അബണ്ടൻസ് ആണ്. എന്നാൽ 8 നമ്മൾ ആസ്ട്രോളജിക്കലി നോക്കുമ്പോൾ ശനിയുടെ നമ്പറാണ് 8 എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ,
നമ്മളിവിടെ സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് തന്നെയാണ്. അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതുക. എല്ലാ പ്രാവശ്യവും നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്, ഇപ്രാവശ്യവും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ രാവിലെ 8-ാം തീയതി രാവിലെ 8:08 നമുക്ക് ഇത് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ 8-ാം തീയതി രാത്രി 8:08 എഴുതാവുന്നതാണ്. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു രീതി പറയാം. ആദ്യത്തെ രീതി എന്ന് പറയുന്നത്, നമ്മളിത് 8-ാം തീയതി രാവിലെ 8 മണിക്കും 8-ാം തീയതി രാത്രി 8 മണിക്കും എഴുതുക എന്നുള്ളതാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 8 ദിവസം എഴുതണം. ഇനി നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ആഗ്രഹം സാധിച്ചതായിട്ട് വേണം നമ്മൾ എഴുതേണ്ടത്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഒരുപാട് ഏഞ്ചൽ നമ്പേഴ്സും സ്വിച്ച് വേർഡ്സും ഒക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതിലൊക്കെ തന്നെ നമ്മൾ നമ്മുടെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞതായിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഇവിടെയും നമ്മൾ നമ്മുടെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞതായിട്ടാണ് എഴുതേണ്ടത്. ഒരു പേപ്പർ എടുക്കുക, അതിന് ഏറ്റവും മുകളിലായിട്ട് നമ്മൾ 8-8-8 എന്ന് എഴുതുക. എന്നിട്ട് താങ്ക് യു യൂണിവേഴ്സ് എന്ന് എഴുതണം. എപ്പോഴും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് നന്ദി നമ്മൾ പറയണം. എന്നാൽ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് പെട്ടെന്ന് സാധിച്ചു കിട്ടുകയുള്ളൂ. 8 പേപ്പറുകൾ എടുക്കുക. ഏറ്റവും മുകളിൽ ആദ്യത്തെ ദിവസം 8-ാം തീയതി രാവിലെ 8 മണിക്ക് 8 പേപ്പർ എടുത്ത് വയ്ക്കുക. ലൈൻസ് ഇല്ലാത്ത പേപ്പറാണ് നല്ലത്. ഗ്രീൻ ഓർ ബ്ലൂ കളർ ഇങ്കിൽ വേണം എഴുതേണ്ടത്. രാവിലെ 8:08 ആകുമ്പോൾ ആദ്യം ഏറ്റവും മുകളിലായിട്ട് 8-8-8 എന്ന് എഴുതണം. അതിനുശേഷം നമ്മൾ ആദ്യം എഴുതുന്നത് താങ്ക് യു യൂണിവേഴ്സ് എന്നായിരിക്കണം. എന്നിട്ട് നമുക്ക് 8 നമ്പേഴ്സ് 1, 2, 3, 4, 5, 6, 7, 8 എന്ന 8 നമ്പറുകൾ എഴുതിയിടുക. എന്നിട്ട് നമ്മുടെ ആഗ്രഹം എഴുതുക. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മുടെ ഒരാഗ്രഹം 8 പ്രാവശ്യം നമ്മൾ എഴുതുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏതാഗ്രഹം വേണമെങ്കിലും എഴുതാവുന്നതാണ്. ഇപ്പോൾ വീട് വേണം എന്നുള്ളവർക്ക് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ സന്തോഷമായി കഴിയുന്നു എന്ന് എഴുതാവുന്നതാണ്. കടങ്ങളൊക്കെ വീട്ടിൽ തീർക്കണം എന്നുള്ളവർക്ക്, 300,000 രൂപയാണ് നിങ്ങൾക്ക് കടങ്ങൾ വീട്ടിൽ തീർക്കാൻ ആവശ്യമുള്ളത്. അത്രയും പൈസ, ഇപ്പോൾ 10 ലക്ഷമാണെങ്കിൽ എനിക്ക് 10 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട് എന്ന് എഴുതാം. ആ 10 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കടങ്ങളെല്ലാം വീട്ടിൽ തീർക്കുമല്ലോ. എന്തുകൊണ്ട് നമ്മൾ നെഗറ്റീവായിട്ടുള്ള വാക്കുകളൊന്നും എഴുതാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കടങ്ങൾ എന്ന് എഴുതരുത് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 8 പ്രാവശ്യം നമ്മുടെ ഒരാഗ്രഹം മാത്രം എഴുതുക. ഇതാണ് ആദ്യത്തെ മെത്തേഡ്. ഇത് നമ്മൾ 8 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എഴുതണം. അതായത് 8-ാം തീയതി 9, 10, 11, 12, 13, 14, 15 ഈ 8 ദിവസങ്ങളിലും രാവിലെ 8 മണിക്കും രാത്രി 8 മണിക്കും എഴുതണം. കറക്റ്റായിട്ട് 8:08 എഴുതാൻ സാധിക്കുന്നവർക്ക് ആ സമയത്ത് എഴുതാം. എങ്ങനെ വന്നാലും നമ്മൾ രാവിലെ 8 മണി മുതൽ 8:59 ഉള്ളിൽ എഴുതി കഴിഞ്ഞിരിക്കണം. അതായത് 8 AM to 8:59 AM ഉള്ളിൽ എഴുതണം. രാത്രിയിൽ എഴുതുമ്പോൾ 8 PM to 8:59 PM ഉള്ളിൽ എഴുതിയിരിക്കണം. ഇത് 8-ാം തീയതി മുതൽ 15-ാം തീയതി വരെയും 8 പേപ്പറുകളിൽ, ഒരു പേപ്പർ നമ്മൾ എടുത്തിട്ട് രാവിലെ ഒരു സൈഡിൽ രാത്രി മറ്റേ സൈഡിൽ, അങ്ങനെ ഒരു ദിവസം ഒരു പേപ്പർ, അങ്ങനെ 8 ദിവസങ്ങളിൽ 8 പേപ്പർ എഴുതുക. ഇതാണ് ആദ്യത്തെ ടെക്നിക്ക്. 8 ദിവസം കഴിയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ആദ്യം ഞാൻ താങ്ക് യു യൂണിവേഴ്സ് എഴുതണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 8 പ്രാവശ്യം എഴുതിയതിന് ശേഷവും താങ്ക് യു യൂണിവേഴ്സ് എഴുതണം. അപ്പോൾ ഈ 8 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഈ പേപ്പർ കത്തിച്ചു കളയാവുന്നതാണ്. ഇപ്പോൾ എല്ലാവർക്കും തന്നെ പേപ്പർ കത്തിച്ചു കളയാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. പേപ്പർ കത്തിച്ച് കളയാൻ സാധിക്കാത്തവർക്ക് വെള്ളത്തിൽ ഒഴുക്കാവുന്നതാണ്, അതല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചിടാവുന്നതാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് 8 ആഗ്രഹങ്ങൾ എഴുതാം. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് പറയുന്നത്. ആദ്യത്തെ മെത്തേഡിൽ 1 ആഗ്രഹം 8 പ്രാവശ്യം എഴുതുന്നതാണ്. രണ്ടാമത്തെ മെത്തേഡിൽ 8 ആഗ്രഹങ്ങൾ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും, ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആ 8 ആഗ്രഹങ്ങളും നടന്നതായിട്ട് വേണം എഴുതേണ്ടത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചെയ്യേണ്ടത് ഞാൻ ഒന്നിച്ചു പറയാം. ഏത് മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ കത്തിച്ചു കളയുന്നതിന് മുൻപ് നമ്മൾ ഈ പ്രപഞ്ചത്തിനോട് പ്രാർത്ഥിച്ചിട്ട് വേണം കത്തിച്ചു കളയേണ്ടത്. അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി. ഇപ്പോൾ രണ്ടാമത്തെ വീണ്ടും അതുപോലെ തന്നെ 8 പേപ്പർ എടുക്കുക. ആദ്യം 8-8-8 എന്ന് എഴുതുക.
1, 2, 3, 8 വരെ എഴുതുക. എന്നിട്ട് വണ്ണിൻ്റെ അടുത്ത് നമ്മുടെ ഒരാഗ്രഹം, 2 രണ്ടാമത്തെ ആഗ്രഹം, 3 മൂന്നാമത്തെ ആഗ്രഹം, അങ്ങനെ എട്ടാമത്തെ സംഖ്യയുടെ അടുത്ത് എട്ടാമത്തെ ആഗ്രഹം എഴുതുക. 8 പ്രാവശ്യം എഴുതേണ്ട ആവശ്യമില്ല, 8 ആഗ്രഹങ്ങളാണ് ഇവിടെ നമ്മൾ എഴുതുന്നത്. ഇതും 8-ാം തീയതി രാവിലെ 8-ാം തീയതി രാത്രിയിലും എഴുതണം. ഇങ്ങനെ ഇത് 8 ദിവസവും ഇത് തന്നെ ഫോളോ ചെയ്യണം. ഫസ്റ്റ് 8 8 8 എഴുതുക, താങ്ക് യു യൂണിവേഴ്സ് എഴുതുക. 8 ആഗ്രഹങ്ങൾ എഴുതുക, താങ്ക് യു യൂണിവേഴ്സ് എഴുതുക. 8 പേപ്പർ ആദ്യമേ തന്നെ എടുത്തു വെക്കുക. ആദ്യത്തെ ദിവസം ആദ്യത്തെ പേപ്പറിൻ്റെ 2 സൈഡിലും എഴുതാം. അങ്ങനെ 8 ദിവസം കഴിയുമ്പോൾ പ്രപഞ്ചത്തിനോട് പ്രാർത്ഥിക്കുക. അതിനുശേഷം ആ പേപ്പർ കത്തിച്ചു കളയുക, അല്ലെങ്കിൽ വെള്ളത്തിൽ, ഒഴുകുന്ന വെള്ളത്തിൽ കളയാം, മണ്ണിൽ കുഴിച്ചിടാം. ഇനി ഇത് ആർക്കൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ ചെയ്യാവുന്നതാണ്. ഇതിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല. പീരിയഡ്സ് ടൈമിൽ ചെയ്യാം, കുളിച്ചിട്ടില്ലെങ്കിൽ ചെയ്യാം, നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ചെയ്യാം, കുലവാലായ്മയുള്ളപ്പോഴും ചെയ്യാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ യാതൊന്നും തന്നെ നോക്കേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടണമെന്ന് പ്രപഞ്ചത്തിനോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. പ്രസന്റ് ടെൻസിലായിരിക്കണം. യാതൊരുവിധ റെസ്ട്രിക്ഷനും ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. എല്ലാ വർഷവും നമുക്ക് ഓഗസ്റ്റ് 8-ാം തീയതി വരും. അതെല്ലാം തന്നെ നമ്മൾ 8-8 പോർട്ടൽ എന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനും സാധിക്കും. എന്നാൽ ഈ 8-8-8 എന്ന പോർട്ടൽ നമുക്ക് ഇനി 9 വർഷങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ വരികയുള്ളൂ. അതുകൊണ്ട് ഈ വർഷം വരുന്ന ഈ 8-8-8 എന്ന പോർട്ടൽ മിസ് ചെയ്യാതെ യൂസ് ചെയ്യുക. കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ പ്രപഞ്ചം നമുക്ക് സാധിച്ചു നൽകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു ദിവസമാണ് ഓഗസ്റ്റ് 8 എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിനോട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും, ന്യായമായ കാര്യങ്ങൾ വേണം പ്രാർത്ഥിക്കേണ്ടത്, എന്ത് പ്രാർത്ഥിച്ചാലും പ്രപഞ്ചം നമുക്കത് സാധിച്ചു നൽകും. ഇപ്പോൾ നമുക്ക്, ഞാൻ ഓൾറെഡി എല്ലായ്പ്പോഴും പറയുന്ന കാര്യമാണ്, നമുക്ക് 10 ലക്ഷം രൂപ കിട്ടാനുള്ള യോഗ്യതയുണ്ടെങ്കിൽ 1 കോടി രൂപ വേണം എന്ന് പറഞ്ഞാൽ കിട്ടില്ലല്ലോ. അപ്പം നമുക്ക് എന്താണോ കിട്ടാനുള്ള യോഗ്യത എന്ന് അവരവർക്ക് സ്വയം അറിയാം. അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ കൂടി പറയുക. എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചിരിക്കും. 8 മിനിറ്റിൽ ആഗ്രഹങ്ങൾ സാധിക്കാം, 8 മണിക്കൂറിൽ ആഗ്രഹങ്ങൾ സാധിക്കാം, 8 ദിവസം കൊണ്ടും ആഗ്രഹങ്ങൾ സാധിക്കാം, ചിലർക്ക് 8 മാസമായെന്നും വരാം. ഏറ്റവും മാക്സിമം ആയിട്ട് ഈ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്ത് ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നവർക്ക് 8 മാസത്തിനുള്ളിൽ, മാക്സിമം 8 മാസത്തിനുള്ളിൽ അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കും എന്നാണ്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് 8 മിനിറ്റിൽ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാം, അല്ലെങ്കിൽ 8 മണിക്കൂറിനുള്ളിൽ തന്നെ ആഗ്രഹങ്ങൾ സാധിക്കും. എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ് ഈ കാര്യം. ട്രൈ ചെയ്യുന്നതിന് നമുക്ക് ഒരേ ഒരു കാര്യം മാത്രമാണ് വേണ്ടത്, അത് വിശ്വാസമാണ്. നമ്മളിലുള്ള വിശ്വാസം, പ്രപഞ്ചത്തിലുള്ള വിശ്വാസം. ഈ വിശ്വാസമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. ഞാൻ വളരെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലെങ്കിൽ വീഡിയോ ഒന്നുകൂടി ഒന്ന് കേട്ടാൽ മതി, എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാകും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.